السلام عليكم ورحمة الله بسم الله الرحمن الرحيم عن علي رضي الله عنه قال قال النبي صلى الله عليه وسلم إن في الجنة غرفا ترى ظهورها من بطونها وبطونها من ظهورها فقام عربي قال لمن هي يا رسول الله قال لمن أطاب الكلام وأطعم الطعام വ അദാമ സുയാമ വസ്വല്ലാഹി ബില്ലയിലി വന്നാ സുനിയാമൻ റവാഹത്തുദി റഹിമഹുല്ല അലി റതിലാഹുൽ നിന്ന് നിവേദനം നബി സല്ലാസ്വലൻ പറഞ്ഞു അകത്തുനിന്നും പുറവും പുറത്തുനിന്ന് അകവും കാണുന്ന ഒരുപാട് റൂമുകൾ സ്വർഗത്തിലുണ്ട് അപ്പോൾ ഒരു ഗ്രാമീണൻ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു അവ ആർക്കുള്ളതാണ് പ്രവാചകരെ അവിടുന്ന് പറഞ്ഞു സംസാരം നന്നാക്കുകയും ഭക്ഷിപ്പിക്കുകയും വ്രതം പതിവാക്കുകയും ജനങ്ങൾ ഉറങ്ങിയിരിക്കെ രാത്രി അള്ളാഹുനു വേണ്ടി നിസ്കരിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് അത് ഒരുക്കപ്പെട്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന നിരവധി കർമ്മങ്ങൾ നബിസ്ലാസ്ലം നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഏതൊരാൾക്കും അത് പ്രവർത്തിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ നല്ല മൂല്യവത്തായ സ്വഭാവ ഗുണങ്ങളുണ്ടാവുകയാണ് സ്വർഗപ്രവേശത്തിന് കാരണമാക്കുന്ന കാര്യം ഒന്നാമത്തേത് നല്ല സംസാരമാണ് നല്ല സംസാരം എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് ആരെക്കുറിച്ചും ദുഷിച്ചു പറയാതിരിക്കുക ഊഹവും പരദൂഷണവും ഒഴിവാക്കുക നമ്മുടെ സംസാരം ഈ രൂപത്തിൽ കുറ്റമറ്റതാക്കാൻ ശ്രമിച്ചാൽ സ്വർഗമാണ് പകരം ലഭിക്കുന്നത് രണ്ടവയവങ്ങളെ സൂക്ഷി സൂക്ഷിച്ചാൽ സ്വർഗമുണ്ടെന്ന് നബി പറഞ്ഞപ്പോൾ അതിലൊന്ന് നാവാണ് എന്നുള്ളത് ഗൗരവത്തോടെ നാം കാണേണ്ടതുണ്ട് രണ്ടാമതൊരു കാര്യം അഗതികൾക്കും വിശക്കുന്നവർക്കും ഭക്ഷണം കൊടുക്കുക എന്നതാണ് വിശപ്പകറ്റുക എന്നത് ഏറെ പുണ്യമാക്കപ്പെട്ടിരിക്കുന്നു കൂടുതൽ വിഭവങ്ങൾ ഒരുക്കി സൽക്കരിക്കലല്ല അതിലല്ല പ്രധാനം എത്ര ചെറുതെങ്കിലും വിശക്കുന്നവന് ഒരു വിഹിതം അതിൽ നിന്ന് മാറ്റിവെക്കാൻ നാം ശ്രമിക്കുന്നുവെങ്കിൽ അതിൽ അള്ളാഹുവിൻ്റെ ബർക്കത്തുണ്ടാകും സാധുവിന് ഭക്ഷണത്തിന് പ്രോത്സാഹനം നൽകാത്തവൻ വല യഹുല്ലു അല തൊ മിസ്കീൻ എന്ന് സൂചിപ്പിച്ചത് അവർ മതത്തെ കളവാക്കുന്നവരാണ് എന്ന് വിശുദ്ധ ഖുരാൻ പറഞ്ഞിരിക്കുന്നു മൂന്നാമതൊരു കാര്യം സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിക്കുക എന്നതാണ് റമദാനിൽ മാത്രമല്ല നോമ്പുള്ളത് മറ്റു മാസങ്ങളിലും പ്രത്യേക സന്ദർഭങ്ങളിലും നോമ്പുണ്ട് റമലാനിൽ ഭക്തിയും ചൈതന്യവും കൈവരാനുള്ള കാരണം നോമ്പാണ് എന്നുള്ളത് മനസ്സിലാക്കി ആ ഭക്തി മറ്റു മാസങ്ങളിലും എനിക്ക് നിലനിർത്താൻ സുന്നത്ത് നോമ്പുകൾ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണമെന്ന് ചിന്തിക്കുകയും അതനുഷ്ഠിക്കുകയും ചെയ്യാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട് നാലാമത്തെ കാര്യം തഹജുദ് നമസ്കാരമാണ് രാത്രി നമസ്കാരം സ്വർഗം ഉറപ്പാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഴിബാതത്ത് തന്നെയാണ് കിയാമ്പുള്ളയിൽ രാത്രി നമസ്കാരങ്ങൾ റബ്ബിലേക്ക് നമ്മെ അടുപ്പിക്കും അതുവഴി സ്വർഗത്തിലേക്കും അതിനാൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക വീട്ടിലെ വിരുന്നിനു വേണ്ടി എന്തെല്ലാം വിഭവങ്ങൾ നാം ഒരുക്കാറുണ്ട് എന്നാൽ സ്വർഗീയ വിരുന്നിനു വേണ്ടി ഇത്തരം കർമ്മങ്ങളുടെ വിഭവങ്ങൾ കർമ്മങ്ങൾ കൊണ്ടുള്ള വിഭവങ്ങൾ ഒരുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയും കുറവുകൾ പരിഹരിക്കുകയും നന്മയിലേക്ക് കൂടുതൽ നടന്നു നീങ്ങുകയും ചെയ്യണം എന്ന് നാം മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആ മീൻ അലഹമദില്ലാഹി റബില്ല